पढ़ने की वजह നമസ്കാരം വിക്രോദായാണ്. ഇന്ന് പ്ലാസ എന്ന് പറഞ്ഞ നമ്മുടെ ഒരു അക്വാ എന്താ പറയുക മീൻ വളർത്തുന്ന കേന്ദ്രമുണ്ട്. ഫാമിംഗ് ആണ് മെയിനായിട്ട്. ആ ഫാമിംഗ് കാണാൻ വേണ്ടി പോവാണ്. 10 ഏക്കർ സ്ഥലത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. മറ്റു കാഴ്ചകളാണ് നമ്മൾ ഇന്ന് കാണുന്നത്. അപ്പോൾ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. എൻ്റെ ഇപ്പോൾ എൻ്റെ ഫ്രണ്ട് ഉണ്ട് കുട്ടിപ്പ, കുട്ടിപ്പ ഫിറോസ് എന്നാണ് പേര്. കുട്ടിപ്പാൻ്റെ മോളാണ്. അപ്പോൾ ഞങ്ങളൊക്കെ ഒരുമിച്ചാണ് ഇന്നത് കാണുന്നത്. അപ്പോൾ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ നമുക്ക്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ കാഴ്ചകളെല്ലാം കാണാം. പോയി നോക്കിയാൽ ഓക്കെ. മലപ്പുറം ജില്ലയിലെ മഞ്ചേരിയിലാണ് പ്ലാസ ഫിഷ് ഫാം സ്ഥിതി ചെയ്യുന്നത്. ഫിഷ് മാത്രമല്ല കോഴി, താറാവ്, ആട്, മുഴയിൽ ഒരുവിധം എല്ലാ സാധനങ്ങളും ഇവിടെയുണ്ട്. പ്രവാസിയാണ്, പ്രവാസി വർഷങ്ങളോളം പ്രവാസിയായ അബ്ദുൽ അസീസ്കിയാണ് ഇത് നടത്തുന്നത്. പ്രശസ്തമായ പേർഷ്യൻ പൂച്ചകളും അലങ്കാര മത്സ്യങ്ങളും തമിഴ്നാട്ടിലെ അങ്കക്കോഴികൾ എന്നറിയപ്പെടുന്ന ഒരുപാട് വിഭാഗം കോഴികളും ഇവിടെയുണ്ട്. നമസ്കാരം, വിക്രോദായാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ പ്ലാസ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ പറയുക ഫിഷ് ഫാമിലാണുള്ളത്. അത് അതിൻ്റെ ഓണറാണ് അബ്ദുൽ അസീസ് ഖാൻ. അപ്പോൾ 10 വർഷത്തിന് എത്ര 12 വർഷത്തോളം ഏകദേശം ഒരു 2008 കാലഘട്ടത്തിൽ അല്ലേ? അപ്പോൾ 20 വരുമ്പോൾ 2008 കാലഘട്ടത്തിൽ ഈ സംരംഭം തുടങ്ങി. അന്നൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ ഈ ഒരു എന്താ പറയുക ഒരു 10 ഏക്കറോളം 10 ഏക്കർ സ്ഥലത്തുള്ളത് 10 ഏക്കറത്തോളം സ്ഥലത്ത് മീൻ കൃഷി ഫാമിംഗ് ഒക്കെ ആയിട്ട് നമ്മൾ തുടങ്ങുമ്പോൾ നമ്മളൊക്കെ ആ സമയത്ത് അധികം ആളുകളും തുടങ്ങിയില്ല. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ സംരംഭം വലിയ രീതിയിൽ വിജയിച്ചിട്ടുണ്ട്. രാവിലെ ആയപ്പോൾ ഏകദേശം സമയം രാവിലെ ആയിട്ടുള്ളൂ, ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ട്, ഒരുപാട് കച്ചവടം നടക്കുന്നുണ്ട്. മീൻ മുറിച്ച് കൊടുക്കുന്നതും അതുപോലെ തന്നെ എന്താ പറയുക മുയലായിട്ട് പല സാധനങ്ങൾക്കും ആളുകൾ വരുന്നുണ്ട്. ഹോട്ടലിലൊക്കെ സാധനം സപ്ലൈ ചെയ്യുന്നുണ്ട്, ഹോട്ടലിൽ നിന്നൊക്കെ ഡെയിലി ഓർഡർ സപ്ലൈ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഏതായാലും ഇതിന് അതിൻ്റെ കാഴ്ചകളൊക്കെ നമ്മൾ കാണിച്ചു തരാം. അതിനുമുണ്ട് നമ്മൾ കാക്കാനോട് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാം. എങ്ങനെ ഈ ഒരു മേഖലയ്ക്ക് വരാം? പല ആളുകൾ ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ പല ആളുകൾ ഗൾഫ് പോകാം മറ്റു കാര്യങ്ങളൊക്കെ ആണല്ലോ. ഈ ഒരു മേഖലയ്ക്ക് നിങ്ങളോട് വരാൻ നിങ്ങൾക്ക് ഉണ്ടായ ഒരു മാനസികാവസ്ഥ എന്താണ്? അത് കൃഷിയോട് താല്പര്യമാണ്. പിന്നെ മീനാകുമ്പോൾ പ്രത്യേകിച്ചു, കാരണം ചെറുപ്പത്തിലൊക്കെ ഇങ്ങനെ മീൻ പിടിച്ചിട്ട് അങ്ങനെ ഒരു താല്പര്യം വീട്ടിലിങ്ങനെ കുറേശ്ശെ വളർത്തിയിരുന്നു. അപ്പൊ അങ്ങനെ അങ്ങനെ തോന്നി. വിദേശങ്ങള് പുറത്തു പോയിട്ടുണ്ട്? ആ പുറത്തു പോയിട്ടുണ്ട്, 10 രൂപയോളം നടന്നിട്ടുണ്ട്, 20 വർഷത്തോളം നടന്നിട്ടുണ്ട്. അന്ന് ഇത് തുടങ്ങണം എന്നൊരു ആഗ്രഹമുണ്ട്. കുറച്ച് സ്ഥലം കിട്ടി. പിന്നെ മീൻ കൃഷിയിൽ ഇത്രമാത്രം ലാഭം ഉണ്ടായിട്ടാണ് തുടങ്ങിയത്? അതൊരു നിങ്ങൾക്ക് ഇഷ്ടം കൊണ്ട് തുടങ്ങിയതാണത്? ലാഭം നോക്കി എനിക്കൊരു ഇഷ്ടമാണ് മീനിന്റെ കാരണം. ഒരു ആദ്യം 1.5 ഏക്കർ പിന്നെ ഇങ്ങനെ അതിനോട് കാര്യങ്ങൾ കുട്ടിപ്പോ ചെറിയ ചെലവരൊക്കെ കിട്ടിയ വാങ്ങി 10 ഏക്കർ ആദ്യം തുടക്കത്തിൽ 1.5 ഏക്കർ വാങ്ങി, പിന്നെ ഓരോന്ന് വാങ്ങി സ്ഥലങ്ങളൊക്കെ വാങ്ങി. ഇപ്പൊ എത്ര ജോലിക്കാരുണ്ട്? ഇപ്പൊ കൊറോണ സമയം ആയതുകൊണ്ട് തന്നെ എത്ര സമയം മുതലേ വർക്കിംഗ്? 7 മണി വരെ ഉണ്ടോ ഇവിടെ? എന്നാലും 7 മണിക്ക് വരണം, കാരണം ഇവിടെ തീറ്റകൾ കൊടുക്കാണ്ടാവും, മീനിന് തീറ്റ കൊടുക്കാണ്ടാവും, കിളികൾക്ക് കൊടുക്കാണ്ടാവും, പൂച്ചക്ക് കൊടുക്കാണ്ടാവും. അപ്പൊ നേരത്തെ വന്നാലേ ഇതൊക്കെ നടക്കുള്ളൂ. അപ്പൊ ഈ മറ്റേ ആദ്യം തുടങ്ങിയത് മീൻ കൃഷിയാണ്, പിന്നെയാണ് കോഴി മറ്റു കാര്യങ്ങളൊക്കെ തുടങ്ങിയത്. പക്ഷെ ജനങ്ങളുടെ ഈ നാട്ടുകാരുടെ അഭിപ്രായങ്ങൾ ഉണ്ട് ഈ സംരംഭത്തിന്? അന്നും ഈ പന്ത്രണ്ടും നല്ല അഭിപ്രായങ്ങൾ, നല്ല അഭിപ്രായം. നമ്മുടെ ഇവിടെ ഇല്ലാത്ത ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ഗൾഫ് നിർത്തിയിരുന്ന നിങ്ങളെ പോലെ തന്നെ ഈ സംരംഭം തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ചെറിയ രീതിയിൽ വലുതായിട്ട് അവരോടൊക്കെ എന്താ പറയുന്നത്? ലാഭകരമാണോ? കഷ്ടപ്പെട്ടാൽ വിജയം കിട്ടുമോ? അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. മീൻ കൃഷി എന്ന് പറഞ്ഞാൽ വിജയം തന്നെയാണ്, നമ്മൾ നോക്കണം. ശരിക്കും നോക്കിയാലേ അത് കിട്ടുള്ളൂ, അത് ഇഷ്ടമാണ് അല്ലെ? ലാഭം മാത്രം കണ്ടാ പോലെ താല്പര്യം നടക്കുള്ളൂ അല്ലെ? അങ്ങനെ വരികയാണെങ്കിൽ പ്രവാസികൾക്ക് നല്ലൊരു പരിപാടിയാണ് അല്ലെ? അപ്പൊ നമുക്ക് ചുറ്റുമുള്ള കാഴ്ചകൾ കാണാം. നമ്മള് മൂപ്പരൊക്കെ അവിടെ ഭയങ്കര തിരക്കാണ്, കാരണം ഒരുപാട് കസ്റ്റമേഴ്സ് വെയിറ്റ് ചെയ്യണം. മൂപ്പര നമുക്ക് വിടാം. അപ്പൊ നമുക്ക് ബാക്കിയുള്ള കാഴ്ചകൾ കാണാം. ആയിക്കോട്ടെ. വ്യത്യസ്ത തരം പൂക്കളും അതുപോലെ തന്നെ ഫാമിലി ആയിട്ട് നമുക്ക് വന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് സ്ഥലങ്ങളും ഇവിടെയുണ്ട്. ഈ ഗാർഡനിൽ നമുക്ക് പാട്ടുപാടി ആസ്വദിക്കാം, ഉല്ലസിക്കാം. बाहों में लेके तुझे
कसम तेरे करता हूं इकरार। ഈ ഫാമിൻ്റെ മറ്റൊരു വശത്ത് ധാരാളം പഴവർഗ്ഗങ്ങളുണ്ട്. റെഡ് ലേഡി പപ്പാഴ, അതുപോലെ തന്നെ റംബുട്ടാൻ, വ്യത്യസ്ത ഇനം റംബുട്ടാനും നമുക്കിവിടെ കാണാം. കേരളത്തിലെ പ്രശസ്തമായ കുട്ടനാടൻ താറാവായ ചാരാചെമ്പല്ലി വിഭാഗവും നാടൻ പോത്തും ഇവിടെയുണ്ട്. കണ്ടില്ലേ പ്ലാസ്റ്റിക്കിന്റെ എന്താ പറയാ, ഈ ഡ്രമ്മിലാണ് നമ്മുടെ ഈ മാവ് മാവ് നട്ടത്. നമ്മുടെ ടെറസിന്റെ മുകളിലൊക്കെ വെക്കാൻ പറ്റും തോന്നുന്നുണ്ട്. ഈ കഴിഞ്ഞ വർഷം വരെ ഇന്ന് എന്താ മാങ്ങ കിട്ടിയിട്ടുണ്ടെന്നാണ് പറഞ്ഞത് കേട്ടോ. ഞാൻ ചോദിച്ചപ്പോ കഴിഞ്ഞ വർഷം വരെ മാങ്ങ കിട്ടിയിട്ടുണ്ട്. എന്തല്ലേ, നല്ല രസം, നല്ലൊരു കൗതുകമുണ്ട്. നിങ്ങൾ കണ്ടോ ചക്ക ഏകദേശം കണ്ടോ, അധിക ദൂരം മണ്ണുമായിട്ട് അത്ര വലിയ ഡിഫറൻറ്റ് ഒന്നുമില്ല. ഏകദേശം വേരിൻ്റെ അടുത്ത് തന്നെ, അതായത് വേരിൻ്റെ തൊട്ടടുത്തുള്ള കൊമ്പുമ്പോൾ തന്നെ ചക്ക ഉണ്ടായിട്ടുണ്ട്. നല്ല രസമാണ് കാണാൻ. ചെറിയ മരത്തിലെ ചക്ക, ഇത് ഏത് തരം പ്ലാവാണെന്ന് അറിയില്ല, ഒക്കെ നമുക്ക് ചോദിക്കാം. വിദേശ ഇനം പേരക്കയും ബഡ് ചെയ്ത മാവിൻ തൈകളും ഇവിടെ കാണാം. നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു നഴ്സറി തന്നെ ഇവിടെയുണ്ട്. അപ്പോൾ ഈ ഐറ്റം ഏകദേശം പൂച്ചകളാണ്. അപ്പോൾ ഓരോ ഈ തോട്ടത്തിൽ 10 acres ഉണ്ടെന്ന് നേരത്തെ കാക്ക പറഞ്ഞല്ലോ. അപ്പോൾ 10 acres ഈ വരുന്ന ഈ സ്ഥലത്ത് ഓരോ ഭാഗത്ത് ഓരോ സാധനങ്ങൾ. ഇപ്പോൾ ഇവിടെ പൂച്ചകൾ ഈ ഏതൊക്കെ ഇത് ഏതൊക്കെ വിഭാഗമാണ് പൂച്ച വരുന്നത്? ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ ഡോക്ടേഴ്സും ചെയ്തു പോകും. നല്ല രീതിയിൽ പരിചരണം ഉണ്ട് നടത്തും. എല്ലാ ടെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്തു പോകും. ഇപ്പൊ ഉള്ളത് ഏകദേശം 10-12 നല്ല ഏകദേശം എന്ത് വില വരുന്നുണ്ട് ഈ പേർഷ്യൻ ഐറ്റംസ്? കുട്ടികൾക്ക് 9-10 നല്ലത് കൊടുക്കുന്നുണ്ട്. ഇത് മഴ ആവും, ഇത് നമ്മുടെ കാലാവസ്ഥയിൽ പറ്റിയ സാധനങ്ങളല്ല, കേരളത്തിന്റെ കാലാവസ്ഥയിലാണ് ഈ വീട്ടിൽ പുറമെ വീട്ടിലുണ്ട്. കുറച്ച് പ്രാവിന്റെ ഇപ്പൊ ഒരുപാട് പ്രാവുണ്ട് ഇവിടെ. ഒരുപാട് എന്ന് പറഞ്ഞാൽ ഒരുപാട്. ഏറ്റവും കോസ്റ്റ്ലി ആയ സാധനം എത്ര രൂപയുടെ സാധനം ഉണ്ട് ഏകദേശം? അസീൽ വിഭാഗം കോഴിക്ക് പുറമെ കോഴിക്കാർപ്പ് മീനിന്റെ വലിയൊരു ശേഖരണം ഇവിടെയുണ്ട്. അപ്പോൾ വിവിധ ഇനം എന്താ പറയുക മത്സ്യക്കുഞ്ഞുങ്ങൾ, അതുപോലെ വലിയ മത്സ്യങ്ങളും ഇവിടെ ഉണ്ട്. മറ്റേതിനാണ് കാണിച്ചത്? അനാപസിന്റെ കുട്ടിയാണല്ലേ. അനാപസിന്റെ കുട്ടികളാണെങ്കിൽ കാണുന്നുണ്ടോ അറിയില്ല. അനാപസിന്റെ കുട്ടികൾ ഒരുപാടുണ്ട് അല്ലേ. അലിഗേറ്റർ ഏകദേശം 75 kg.
75 കിലോ വരും ഒരു മീൻ 5 ആണ് പെണ്ണ് ഏറ്റൊരു 60 കിലോ ആണ് പെണ്ണ് 60 കിലോ COVID-19 മുൻപ് ഇവിടെ ബോട്ട് സവാരി ഉണ്ടായിരുന്നു. ഒരുപാട് ഫാമിലി ഇവിടെ വന്നിരുന്നു. അപ്പോൾ കുറച്ച് കുറവാണ് എങ്കിൽ പോലും നല്ല ആളുകളുണ്ട്. നമുക്ക് വല എറിഞ്ഞിട്ട് നല്ല മീനിനെ പിടിക്കാം. നമുക്ക് വീട്ടിലേക്ക് ആവശ്യമുള്ള മീനൊക്കെ ഇവിടെ നിന്ന് കട്ട് ചെയ്ത് നമുക്ക് കവറിലാക്കി ഓർത്ത് വരും. ഹോട്ടലിലേക്കൊക്കെ ഒരുപാട് മീൻ ഇവിടെ നിന്ന് കയറ്റി പോകുന്നുണ്ട്. ഫാമിലെ 8 ജോലിക്കാരും ഒരുമയോടു കൂടിയാണ് അവിടെ ജോലി ചെയ്യുന്നത്. നമുക്ക് ആവശ്യമുള്ള മുയൽ, താറാവ് എല്ലാം അവിടെ കട്ട് ചെയ്ത് തരുന്നുണ്ട്. 2 കുട്ടനാടൻ താറാവിനെ വാങ്ങണമെന്ന ആഗ്രഹം. നമുക്ക് വേണ്ടെന്ന് പിടിച്ചെടുക്കാം ഇവിടെ നിന്ന്. കൊല്ലിക്ക് പിടി പ്ലാസ ഫിഷ് ഫാമിൽ നിന്നും മടങ്ങുകയാണ്. കുടുംബവുമൊത്ത് ചിലവഴിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ് പ്ലാസ ഫിഷ് ഫാം. എല്ലാവരും എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ അമർത്തുക. നമുക്ക് മറ്റൊരു വീഡിയോയായി മറ്റൊരു ദിവസം കാണാം. ബൈ ബൈ ബൈ. സീ യു.